വായ്നാറ്റം നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഇതിനൊരു എളുപ്പമുള്ള, ചെലവില്ലാത്ത ഒരു പ്രതിവിധിയാണ് ഇന്ന്. പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം. വായ്നാറ്റം നമുക്കൊരു ശാപമാണ്, നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കറിയാം. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അവരുടെ ദാമ്പത്യത്തെ തന്നെ അത് ബാധിക്കാറുണ്ട്. പുരുഷന്മാരിലും വ്യത്യസ്തമൊന്നും അല്ലെങ്കിലും അത്രയും വലിയ പ്രശ്നമായിട്ട് അവരുടെ വായ്നാറ്റം കാണാറില്ല. ഒരുപക്ഷെ സ്ത്രീകൾ സഹിക്കുന്നുകൊണ്ടായിരിക്കും. എന്താണെങ്കിലും ശരി, വായ്നാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസത്തെ പോലും ചോർത്തിക്കളയും. എവിടെ പോയി ഇടപെടുമ്പോഴും മറ്റേ ആൾക്കാരോട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ഉള്ളിൽ ബോധം കിടക്കുന്നത് കൊണ്ട് എപ്പോഴും ഒരു ഉൾവലിയിൽ നടത്തും. ചുരുക്കി പറഞ്ഞാൽ, നല്ലൊരു സഭയിൽ സംസാരിക്കാൻ പോലും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ മീറ്റിങ്ങിൽ ഇരിക്കാൻ പോലും നമുക്ക് വിഷമമാണ്, നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഒരു ടെൻഷൻ, ഒരു മീറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടെൻഷൻ നമ്മുടെ മനസ്സിൽ കിടക്കും. ബന്ധുക്കളോ മറ്റുള്ളവരോ വീട്ടിൽ വരുമ്പോൾ അവരോട് സംസാരിക്കാനും അവരോട് അടുത്തിടപെടാനും നമുക്ക് വലിയ മടിയാണ്. കാരണം എന്താ? വായ്നാറ്റം. ഈ വായ്നാറ്റം ഇതുപോലെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി നമ്മളെ പ്രശ്നത്തിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിതിന് പല പരിഹാരങ്ങളും കാണാറുണ്ട്. യൂട്യൂബിനകത്ത് തന്നെ ധാരാളം പരിഹാരങ്ങളുമുണ്ട്. നമ്മളതൊക്കെ ചെയ്ത് നോക്കും, പറ്റാതെ വരുന്നു. പിന്നെ ഡോക്ടർമാരെ കാണുന്നു, ധാരാളം ടൂത്ത് പേസ്റ്റുകൾ മാറി മാറി ഉപയോഗിക്കുന്നു, പല പല സംഗതികൾ ചെയ്യും. അതുപോലെ ഗാർഗിൾ ചെയ്യാനും, അതല്ലാതെ ഇപ്പോൾ ഒരു വലിയ ഇൻഡസ്ട്രി തന്നെയുണ്ട്, നമുക്കെടുത്ത് മൗത്ത് വായിലേക്ക് അഴിക്കാവുന്ന മൗത്ത് ഫ്രഷ്നർ എന്ന് പറയുന്ന സാധനം ഇഷ്ടം പോലെ കിട്ടാണ്ട് പല കമ്പനിക്കാരക്കാറുണ്ട്. ഇതെല്ലാം വാങ്ങിച്ച് നോക്കിയാൽ കുറേ കഴിയുമ്പോൾ വയറിന് പ്രശ്നമാണ്. കാര്യം എന്താ, മിൻ്റൊക്കെ ആയിരിക്കും അടിച്ച് വായിലോട്ട് അടിച്ചു കൊടുക്കുന്നത് ഫ്രഷ്നറായിട്ട്. അതൊക്കെ ഉള്ളിലോട്ട്, ശ്വാസത്തിനൊപ്പം ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ, വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ വയറ്റിൽ കിടന്ന് ഉരുണ്ട് പറയാൻ തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ, സ്വസ്ഥതയെന്ന് പറയുന്നൊരു സാധനം ഈ വായ്നാറ്റം എന്ന് പറയുന്നൊരു പ്രശ്നം കൊണ്ട് നമുക്ക് ഉണ്ടാകാറില്ല. അങ്ങനെയുള്ളപ്പം പ്രത്യേകിച്ചും എടുത്തു പറയുന്നു, ഇത് സ്ത്രീകളെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടെന്ന് കാണുന്നത്. പുരുഷന്മാർക്കും തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷേ ജീവിതത്തിനെ ബാധിക്കുന്ന തരത്തിൽ കൂടുതൽ വരുന്നത് ദാമ്പത്യത്തിനെ ബാധിക്കുന്ന രീതിയിൽ തന്നെ ഇത് വരാറുള്ളത് കൊണ്ട് ഇതിനൊരു ഉത്തമ പരിഹാരം എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പരിഹരിക്കാൻ നിങ്ങൾ എങ്ങും പോകണ്ട, വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാം. അതാണല്ലോ ഹെർബൽ ഡൈജസ്റ്റിൽ കൂടെ നമ്മൾ തന്നുകൊണ്ടിരിക്കുന്ന ടിപ്സിൻ്റെ പ്രത്യേകത. അവനവൻ്റെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെ ചുറ്റുവട്ടത്തുള്ള സാധനങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രതിവിധികൾ മാത്രമല്ലേ നമ്മൾ പറയുന്നുള്ളൂ. അതിനകത്ത് ഏറ്റവും എളുപ്പം ചെയ്യാവുന്നത്, നല്ല വെളിച്ചെണ്ണ എടുക്കണം. നല്ല വെളിച്ചെണ്ണ എടുത്തു പറയാൻ കാര്യം, നല്ല വെളിച്ചെണ്ണ എന്നും പറഞ്ഞ് മാർക്കറ്റിൽ വരുന്ന വെളിച്ചെണ്ണയൊക്കെ വെളിച്ചെണ്ണയാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. പക്ഷേ നല്ല കൊപ്ര ആട്ടി എടുത്തിരിക്കുന്ന, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒറിജിനൽ വെളിച്ചെണ്ണ, അതൊരു 3 സ്പൂൺ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഒരു ദിവസം. പക്ഷേ അത് എപ്പോഴാണ് ചെയ്യേണ്ടത്? കിടക്കുന്നതിന് മുമ്പ് 2-3 സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് ആ വെളിച്ചെണ്ണ കൊണ്ട് പല്ല് തേക്കുക. കിടക്കുന്നതിന് മുമ്പ്, രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 3 സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക, 2-3 സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. ആ വെളിച്ചെണ്ണ കൊണ്ട് നല്ലവണ്ണം പല്ല് തേക്കുക. അതുകൊണ്ട് തന്നെ വായിൽ മോണയൊക്കെ ഉഴിഞ്ഞതിന് ശേഷം കുലുക്കുഴിഞ്ഞൊക്കെ റെഡിയായി സാധാരണ പോലെ പല്ല് തേക്കൽ കഴിഞ്ഞിട്ട് പോയി കിടന്നുകൊള്ളുക. ഈ പ്രശ്നത്തിന്, നിങ്ങളെ ജീവിതത്തെ ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് വലിയൊരു പരിഹാരമായിരിക്കും ഇത്. ചെയ്ത് നോക്കാം, ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകുകയില്ല. വെളിച്ചെണ്ണ കൊണ്ട് പല്ല് തേച്ചത് കൊണ്ട് ആർക്കും പല്ല് പൊഴിഞ്ഞു പോവുകയോ മോണയ്ക്ക് എന്തെങ്കിലും രോഗം വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലെ അപായം ഉണ്ടാകുമോ ഒന്നുമില്ല. നിരപായമായിട്ട് ചെയ്യാവുന്ന ഈ പ്രതിവിധി ഇന്ന് വൈകുന്നേരം തന്നെ നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക. കുറച്ച് ദിവസം, 2-3 ആഴ്ച തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന് മാറ്റം വന്നിരിക്കും. ഇത്തരം വളരെ സിമ്പിളായ പ്രതിവിധികൾ ധാരാളമായി നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനലിലൂടെ. ഇത് കിട്ടുന്നതിന് വേണ്ടി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി, ഇതനുഭവിക്കുന്ന അനേകായിരങ്ങളല്ല കോടികളുണ്ട്, അവർക്ക് വേണ്ടി ദയവായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.